ഇത് ബെറ്റിയുടെ കല്യാണത്തിന്. ഇത് ചാളിച്ചന്റെ കല്യാണത്തിന്. അയ്യോ അല്ലല്ല, ഞാന് ഒരാൾക്ക് കുറച്ച് രൂപ കൊടുക്കാനുണ്ട്. ആർക്കാ ചാളിച്ച? ഒരു വലിയ മനുഷ്യന്. ഇപ്പൊ ഇത്ര അറിഞ്ഞാ മതി. ചാർലി. എന്താ മമ്മി? ബെറ്റിക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. ആണോ? ആരാ മമ്മി പയ്യൻ? എനിക്കറിഞ്ഞൂടാ, ഒരു ബ്രോക്കർ കൊണ്ടുവന്നതാ. നല്ല ബന്ധമാണെന്നാണ് അയാള് പറഞ്ഞത്. നമുക്ക് ആലോചിക്കാം മമ്മി. അതല്ല മോനെ, നാളെ അയാൾ കാണാൻ വരാന്ന് പറഞ്ഞിരിക്കുക. എന്ത് ചെയ്താ ബെറ്റി സമ്മതിക്കില്ല? അതെന്താ? എനിക്കറിഞ്ഞൂടാ, ചില സമയത്ത് അവൾ ഇങ്ങനെയാ. ഞാൻ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് അവൾ പിണങ്ങിയിരിക്കുക. മോനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അക്കാര്യം മാത്രം ചാളിച്ചൻ എന്നോട് പറയരുത്. എന്താ പറഞ്ഞാല്? തെറ്റുമല്ലോ പറയുന്നത്? ഞാൻ കല്യാണം കഴിച്ചു പോയാ മമ്മി ഒറ്റയ്ക്കാവില്ലേ? മമ്മിക്ക് ഞാനില്ലേ. എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് അയക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഉത്തരവാദിത്തമാണ് എനിക്ക്. എന്റെ ആഗ്രഹം പറ്റി ഒഴിഞ്ഞു മാറരുത്. എനിക്ക് പറയാനല്ലേ പറ്റൂ, അവകാശപ്പെടാൻ പറ്റൂലല്ലോ. വേണ്ട. എന്താ വേണ്ടാത്തത്? ഒരുപാട് പേരുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിന്നതാ ഞാൻ. വരുന്നു, പ്രതിമ പോലെ നിന്നു കൊടുക്കുന്നു, കാണുന്നു, പോകുന്നു. ഇനി ഒരിക്കൽ കൂടി എനിക്ക് വയ്യ. ഇതങ്ങനെ ആവില്ലേ മോളെ. ബെറ്റി, എനിക്ക് വേണ്ടി നല്ല ആലോചനയാ. Meet Mr. Charlie, Betty's brother. And he is... Hello, I'm Gilbert. Hello. I'll take it again. ജാക്സൺ എല്ലാം പറഞ്ഞു കാണുമല്ലോ. ഈ വീട് ബെറ്റിയുടെ പേരിലാണ്. പിന്നെ അവളൊരു മ്യൂസിക് ക്ലാസ് നടത്തുന്നുണ്ട്. ഷീ ഈസ് എ വെരി ഗുഡ് ഡാൻസർ ഓൾസോ. അല്ല, ചാർലി എവിടെ? അവിടെ താഴെ ഉണ്ടായിരുന്നല്ലോ. മോളെ ഒന്ന് വിളിക്ക്. ശരി. ചാളിച്ച, ചാളിച്ച, മമ്മി വിളിക്കുന്നു. ഈ ചാർലി നമ്മുടെ ആരാ? ചാർലി ഈസ്, ഓ സോറി, ചാർലിയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവൻ അവനെന്റെ മകനെ പോലെയാ. ദാറ്റ്സ് റൈറ്റ്. ഇന്നെങ്കിൽ ഇന്ന് ഉടനെ നടത്തണമെന്നാണ് ചാർലിയുടെ അഭിപ്രായം. എന്റെയും അഭിപ്രായം അത് തന്നെ. നീട്ടിവെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ആ, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ചാർലി, മിസ്റ്റർ ബെർണാർഡ്. ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയും, എന്നെ ഓർക്കുന്നില്ലേ? ആ മിസ്റ്റർ ജാക്സൺ, നമുക്കിറങ്ങാം. അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അത് ഞാനിങ്ങോട്ട് അറിയിച്ചോളാം. ഗിൽബർട്ട്. യെസ് ഡാഡി. നാളെ എന്റെ വർക്ക്ഷോപ്പിലേക്ക് ഒരാളെ അയച്ചാൽ മതി. ചാർലി വരും. എന്റെ വർക്ക്ഷോപ്പ് അറിയാലോ അല്ലേ? അറിയാം. അവന് പെണ്ണിനെ പിടിക്കാഞ്ഞിട്ടൊന്നുമല്ല, സത്യം എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ.
അവൻ എന്റെ മോനായി പോയില്ലേ. താൻ പറയണതൊക്കെ ശരിയായിരിക്കാം. പണ്ട് ജീവിക്കാൻ വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇനി എനിക്ക് എന്റെ മോനോട് മാറ്റി പറയാനൊക്കോ? ഞാൻ മകന്റെ അടുത്ത് സംസാരിക്കാം. അത് ശരിയാവില്ല ചാർലി. ഞാൻ കാരണം ഈ കല്യാണം നടക്കാതെ പോകരുത് എന്ന് പറഞ്ഞാൽ ഒക്കോ? ഉള്ള സ്നേഹം കളയണ്ട, ഇതങ്ങ് വിടുന്നതാ ഭംഗി. താൻ ഈ വിവരം ആ തലയോട് പറഞ്ഞേക്ക്. ഞാനിത് എങ്ങനെ മമ്മിയോട് പറയും പറ്റി? പണ്ട് ജീവിക്കാൻ പറ്റുന്ന നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് വിചാരിച്ചതേ അല്ല. ഞാനിത് ബെറ്റിയോടും മമ്മിയോടും മനഃപൂർവ്വം ഒളിച്ചു വെച്ചതല്ല. ഞാൻ എന്നേ മറന്ന കാര്യങ്ങളതൊക്കെ. ബെറ്റി, ഞാനിവിടെ നിന്ന് മാറി താമസിക്കാൻ പോവാ. ഞാൻ കാരണം ബെറ്റിക്കും മമ്മിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. എന്റെ കഴിഞ്ഞ കാലം അറിയാവുന്ന പലരും ഇനി ഇവിടെ വന്നിരിക്കും. അതുകൊണ്ടാ ഞാൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർത്താൽ മതിയല്ലോ. അതിലും വലിയ ശിക്ഷയാണ് ചാളിച്ച ഞങ്ങൾക്ക് തരുന്നത്. ഇവിടുന്ന് ഒഴിഞ്ഞു മാറുക അല്ലേ പറ്റുമോ ചാളിച്ചന്? എന്താ മിണ്ടാത്തത് ബെറ്റി? നിനക്കൊരു കല്യാണം? കല്യാണം വേണ്ട, ഒന്നും വേണ്ട. ചാളിച്ച ഞങ്ങളെ വിട്ട് പോകരുത്, പോകരുത് ചാളിച്ച. ചാളിച്ച പോകരുത്. ക്ലോസ് ചെയ്യാറായില്ലേ പറ്റി? ഇന്ന് കുറച്ചു നേരം കൂടി ഇരിക്കാന്ന് വിചാരിച്ചു. നാളെ തട്ടില്ലല്ലോ. അതെന്താ? നാളെ ബെറ്റിയുടെ ബർത്ത്ഡേയാ. ബെറ്റി, നീ എന്ത് ചെയ്യാ? ഞാൻ ചാളിച്ചനെ നോക്കിയിരിക്കുന്നു. നിന്റെ പിറന്നാളിന് ഞാൻ വല്ലാതെ മതിമറന്നുപോയി. നിന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കണ്ടു മതിയായില്ല മോളെ. കണ്ടു മതിയായില്ല. ബെറ്റി, നിനക്ക് ഓർമ്മയുണ്ടല്ലോ നവംബർ 27 ആ കത്തിന്റെ രൂപയും നീ തന്നെ ഗുരുജിയെ ഏൽപ്പിക്കണം. ആ വലിയ മനുഷ്യനോട് എനിക്ക് വേണ്ടി നീ നന്ദി പറയണം. എന്താ ചളിച്ച ഇങ്ങനൊക്കെ പറയുന്നത്? നമ്മൾ ഒരുമിച്ചല്ലേ പോകൂ? ഒരുമിച്ചേ പോകൂ, ഒരുമിച്ചേ പോകാവൂ. പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു പറ്റി. അങ്ങനെ പറയരുത് ചാളിച്ച, അങ്ങനെ പറയരുത്. ചാളിച്ചനൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല ചാളിച്ചൻ. കരയരുത് പറ്റി. നിന്നെയും അമ്മയും വിട്ട് ഞാനിവിടെ പോവാൻ, എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.
I am always with you. ഗുരുജി, മേഘങ്ങൾക്കപ്പുറത്തിരുന്ന് ഞാനെല്ലാം നോക്കിക്കാണുകയാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ എൻ്റെ നേട്ടം എന്താണെന്ന് ഗുരുജിക്ക് അറിയണ്ടേ? എൻ്റെ മമ്മിയും എൻ്റെ ബെറ്റിയും ഞങ്ങളുടെ കൊച്ചു വീടും. മരണം അടുത്തെത്തിയെന്നറിഞ്ഞപ്പോഴും എനിക്കൊരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ബെറ്റിയെ കെട്ടിച്ചയക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന ദുഃഖം. കർത്താവിനോട് എനിക്ക് ആ ഒരു പരാതി മാത്രമേ ഉള്ളൂ. ഗുരുജി, ഒരു വാക്ക്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മമ്മിയും പരിശുദ്ധയായ എൻ്റെ പെങ്ങളും ആ കൊച്ചു വീട്ടിലെ കൂരിരുട്ടിലാണ്. അവിടെ ഒരു തിരി കൊളുത്തണം. സ്നേഹത്തിൻ്റെ ഒരു മെഴുകുതിരി അവിടെ കത്തിക്കണം. നമ്മുടെ ഉണ്ണിക്ക് മാത്രമേ അതിന് കഴിയൂ. എനിക്ക് വേണ്ടി ഗുരുജി അവനോട് പറയണം. ഗോപുവിനോട് പറയണം എനിക്ക് അവനോട് ഒരു പിണക്കവുമില്ലെന്ന്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ നിങ്ങളുടെ ചാർലി.